യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. ഹിറ്റ്ലർ അവസാനമായി ഒളിച്ചിരുന്ന ഒരു ബങ്കർ. ട്രെയിൻ ടു ലൈഫ്, ട്രെയിൻ ടു ഡെത്ത്. ബെർലിൻ വാളിന്റെ ഈസ്റ്റ് സൈഡ് ഗാലറി കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. ഡെത്ത് മാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒരു കപ്പലിൽ കയറ്റിയിട്ട് മുക്കാനായിരുന്നു. ടോർച്ചറി ആയിരുന്നു പണ്ട്. ഇവിടെ ആയിരുന്നു ആൾക്കാരെ തൂക്കിക്കൊന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിവിടെ ഇങ്ങനൊരു മെമ്മോറിയൽ പണിതേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ മ്യൂസിയംസും, അതായത് നമ്മുടെ അല്ലേ വേൾഡ് വാറിനെ സംബന്ധിച്ചുള്ള എല്ലാ മ്യൂസിയംസും ഇങ്ങനത്തെ ക്യാമ്പുകളും എല്ലാം ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. ഓഡിയോ ഗൈഡിന് എത്രയും 3 യൂറോ. ആൾക്കാർ വന്ന് കാണും, ഞങ്ങൾക്ക് തെറ്റ് പറ്റി, ഇത് കണ്ടിട്ട് നിങ്ങൾക്കെങ്കിലും പറ്റാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. നമുക്കും പറ്റാതിരിക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ എന്താ നോക്കാം. അപ്പൊ ഇവിടെ ഒരു എക്സിബിഷൻ ആണ്, ഈ ക്യാമ്പിന്റെ ഡെവലപ്മെന്റ് 36 മുതൽ 36 മുതൽ ഇങ്ങോട്ടുള്ള ക്യാമ്പിന്റെ ഡെവലപ്മെന്റ് ആണതിൽ കാണിച്ചിരിക്കുന്നത്. മുഴുവൻ കൃത്യമായിട്ട് കാണിക്കുന്നില്ല, വളരെ വിശദമായിട്ട് കാണിക്കാൻ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് കണ്ടുപോവാം. അവിടുത്തെ ഒരു പ്രിസണറ് മര്യാദയ്ക്ക് ജോലി ചെയ്തില്ല എന്നും പറഞ്ഞ് ക്യാമ്പിലത്തെ ഓഫീസറ് ചവിട്ടുന്ന ഫോട്ടോ ആണ് ഈ കാണുന്നത്. അതന്നെ, അവർ ചെയ്യണത് തെറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ചിരിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് മുമ്പത്തേൻ്റെ ബാക്കിയാണ്. അതായത് വർക്ക്സ് മേക്സ് യു ഫ്രീ എന്ന് പറഞ്ഞ അകത്ത് കയറ്റിയിട്ട് അവർ ചിമ്മിനി കാണിച്ചു കൊടുക്കുകയാണ്. മറ്റേ ഇതിൻ്റെ ശ്മശാനത്തിൻ്റെ ചിമ്മിനി കാണിച്ചിട്ട് കൊടുത്തിട്ട് കാണിക്കുക പറയാണ്, ഇത് കൂടെയാണ് നിങ്ങളുടെ ലിബറേഷൻ. അത് സത്യമായിരുന്നു, ആരും പണിയെടുത്ത് ഇവിടുന്ന് ലിബറേറ്റ് ചെയ്തിട്ടില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൊലമരം. ഇതിലാണ് ഈ ക്യാമ്പിലത്തെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് ഹാങ്ങിങ് ഉണ്ടായത്. ട്രോബൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആദ്യം തൂക്കിക്കൊന്നത്. എന്തിനാണ് തൂക്കിക്കൊന്നതെന്ന് അറിയണ്ടേ? ഈ ക്യാമ്പിൽ നിന്നും ഭക്ഷണവും വസ്ത്രവും മോഷ്ടിച്ചതിന്. ഇപ്പം കണ്ട എക്സിബിഷൻ റൂം ശരിക്കും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്ന സമയത്ത് കിച്ചൺ ആയിരുന്നു അവരുടെ. പിന്നീട് ഈ ക്യാമ്പ് ഒരു മ്യൂസിയം ആക്കിയപ്പോൾ ആ റൂം ഒരു എക്സിബിഷൻ ഏരിയ ആയിട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഭക്ഷണം ആണ്, ഭക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഭക്ഷണം പൊട്ടാറ്റോ ബേസ്ഡ് സ്റ്റൂം, പിന്നെ ബ്രെഡും ആയിരുന്നു മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഇതിൻ്റെ മുകളിൽ കണ്ടതായിരുന്നു കിച്ചൺ. എന്നിട്ട് ഈ സെല്ലർ മുഴുവൻ അവർ പൊട്ടേറ്റോസ് വാഷ് ചെയ്തത്, ക്ലീൻ ചെയ്ത് പീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇതാണ് ബേസൺ ഫോർ വാഷിംഗ് പൊട്ടേറ്റോസ്. പിന്നെ ഈ കാണുന്ന പെയിന്റിങ്സ് എല്ലാം ആ സമയത്ത് വരച്ചതാണ്. അന്ന് വരച്ചത് എന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സ് അവർ ഈ അടുക്കളയിൽ കണ്ട കാഴ്ചകൾ വരച്ചതാണ്. അന്ന് അവർ ഇതൊക്കെ വരച്ചത് ഈ ചുമരിൽ തന്നെയാണ്. പിന്നീട് ഇതൊരു മ്യൂസിയമായി മാറിയപ്പോൾ ആ വരച്ച ഭാഗങ്ങളിലൊക്കെ ഒരു ഫ്രെയിം കൊണ്ട് വെച്ചതാണ്. ഭക്ഷണം റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കുറയും, ക്വാണ്ടിറ്റി കുറയും. ഒരു 400 മുതൽ 500 കലോറീസ് വരെ ആണ് ഒരാൾക്ക് കിട്ടിയിരുന്നത്. സാധാരണ വേണ്ടത് നമുക്കൊക്കെ ഒരു ദിവസം സാധാരണ വേണ്ടത് 1800 മുതൽ 2000 വരെയാണ് ഒരു മനുഷ്യന് ഒരു പുരുഷന് വേണ്ടത്. അവിടെയാണ് 400 മുതൽ 500. പിന്നെ ഇടക്കാലത്ത് യുദ്ധമൊക്കെ വല്ലാണ്ട് ആയപ്പോൾ അവർ കൂട്ടി എന്ന് പറഞ്ഞു. അത് അവർ ആൾക്കാർ ജീവിക്കണം വെച്ചിട്ടല്ല, യുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 40 ശേഷം എപ്പോഴോ റേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് കോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞതിൻ്റെ പേര്. ഇത് കേടുവരാവുന്ന ഭക്ഷണ സാധനങ്ങൾ, മീറ്റ് അങ്ങനത്തെ ഒക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സാക്സൺ ഹൗസിന്റെ ഒരു മെയിൻ മെമ്മോറിയൽ മോണ്യുമെന്റ്. എന്തായാലും അതില് 18 ട്രയാങ്കിൾസ് കാണാം. അപ്പൊ 18 ട്രയാങ്കിൾ ഉണ്ട്. ലൈറ്റ് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
ഇതെന്താന്ന് വെച്ചാൽ 18 യൂറോപ്യൻ രാജ്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഏതൊക്കെ രാജ്യങ്ങളാന്നുള്ളത് ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ആ 18 രാജ്യങ്ങളിലത്തെ പ്രിസണേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്നത് കാണിക്കാനാണ് ആ 18 ട്രയാങ്കിൾസ് അവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ 18 രാജ്യങ്ങളിലത്തെ ആൾക്കാരേക്കും ഡിഫറെന്റ് രീതിയിലുള്ള ഡ്രസ്സിങ് ഐ മീൻ കോട്ടുകളായിരുന്നു. അപ്പൊ അവരുടെ കോളർ കണ്ടിട്ട് അവര് ഏത് രാജ്യത്തെയാണ് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് അവരുടെ കോളർ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈ മതിൽ കാണിക്കാൻ പോകുന്നത് മാസ് മർഡർ ക്യാമ്പിലെ മർഡർ ആൻഡ് മാസ് മർഡർ ഇൻ സാക്സൺ ഹൗസൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഡ്യൂറിങ് 1936 and 1945 കൂട്ടക്കുരുതികളുടെ കഥയാണ് ഇവിടെ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഇത് ഡിഫറെന്റ് ഇവിടെ കൂട്ടക്കുരുതികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വിവിധ സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചില സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോവും. ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ അത് കഴിഞ്ഞാൽ നമ്മൾ പോവും. ഈ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമ്പ് ഇവിടെ മാത്രമായിരുന്നില്ല, ഇത് പരന്നു കിടക്കുന്ന ഒരു സാധനം. കുറേ സാറ്റലൈറ്റ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റും. അപ്പോൾ അതൊക്കെ കൂടിയിട്ടായിരുന്നു മൊത്തമായിട്ട് ഇതിനെ ഈ സാക്സൺ ഹൗസൻ ക്യാമ്പ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമേ മുഴുവനായിട്ട് പ്രിസർവ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ക്യാമ്പുകളുടെ ചില ഭാഗങ്ങൾ അവിടെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതാണൊരു മെമ്മോറിയലായിട്ട് അവർ ഇപ്പോൾ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പലതും ഇവിടെ മാത്രം നടന്നതല്ല, സാറ്റലൈറ്റ് ക്യാമ്പുകളിലും കൂടി നടന്നതാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയാണ് വളരെയധികം കൂട്ടക്കുരുതികൾ നടന്ന ഒരു ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ 41 യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേയധികം സോവിയറ്റ് പട്ടാളക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ കൊല്ലുന്ന രീതിയാണ് പറഞ്ഞത്. ഇതിനവർ നെക്ക് ഷോട്ട് കില്ലിംഗ് എന്നാണ് പറയുക. അപ്പോൾ എന്താ അവർ ചെയ്യണമെന്ന് വെച്ചാൽ കൊണ്ടുവന്നതിന് ശേഷം അവർ മെഡിക്കൽ ചെക്കപ്പിനെന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാവരും ഒരു റൂമിലിരുത്തും. അവിടുന്ന് മെഡിക്കൽ ചെക്കപ്പിനെന്ന് പറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകും. രണ്ട് റൂമിലും നല്ല ഉറക്ക പാട്ട് വെച്ചിട്ടുണ്ടാവും. ഈ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ വസ്ത്രമൊക്കെ മാറ്റി അവരെ ഈ ഉയരം അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൽ കയറി നിൽക്കും. ആ കയറി നിൽക്കുമ്പോൾ പിന്നിൽ ഒരു തോക്കുണ്ടാവും, അങ്ങനെ വെടിവെക്കും. ഈ ഉറക്ക പാട്ട് വെക്കുന്നത് കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഈ വെടിവെച്ച കേൾക്കില്ല. ഈ ആളെ അങ്ങനെ എന്താ പറയുക ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. ഏകദേശം ഒരു 10 ആഴ്ചയ്ക്കുള്ളിൽ 10,000 സോവിയറ്റ് പട്ടാളക്കാരെ അത് അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലോർ പ്ലാനും ഒരു മെമ്മോറിയലുമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശ്മശാനം. ആദ്യം ഇവിടുത്തെ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇവിടുത്തെ ആൾക്ക് മരണത്തിൻ്റെ എണ്ണം കൂടിയപ്പോഴാണ് ഇവിടെ പുതുതായിട്ട് ഒരെണ്ണം തുടങ്ങിയത്. അതിന് മുമ്പേ ബെർലിൻ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെയാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ആ കാലത്ത് ഈ കുറേ കമ്പനികൾ ഇതിനു വേണ്ടി ബിഡ് ചെയ്തായിരുന്നു അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവരന്ന് പറഞ്ഞിരുന്ന വാദങ്ങൾ എന്ന് വെച്ചാൽ ആ ബിഡ് ഇങ്ങനെയായിരുന്നു അത്ര. ഞങ്ങൾക്ക് ചിലവ് കുറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇത്ര ശരീരം സംസ്കരിക്കാൻ കഴിയും, ഇത്ര ശരീരം സംസ്കരിക്കാൻ കഴിയും. അങ്ങനെയാണ് അത്ര അവർ ഇതിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്തിരുന്നത്. അപ്പോൾ 39 ശേഷമാണ് ഇവിടെ മുഴുവൻ ഇവിടേക്കാക്കി, പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാണ്ട് എല്ലാം ഇവിടെ തന്നെ സംസ്കരിച്ചു തുടങ്ങി. ഇത് ഇവിടെ ഒരു മെമ്മോറിയൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ദ മെമ്മറി ഓഫ് വിക്ടിംസ് ഓഫ് സാക്സൺ ഹൗസൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്.
സോവിയറ്റ് സ്പെഷ്യൽ ക്യാമ്പ് മ്യൂസിയത്തിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് പറയാണ്. ഇവിടെയാണ് അവർ ഒരു 9 കൊല്ലത്തോളം കുറെ ആളുകൾ ജീവിച്ചിരുന്നത്, കുറെ പേര് മരിച്ചതും കുറെയധികം പേര് മരിച്ചതും.